ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടോഡ്ലർ പാരന്റിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സൺഷൈൻ വൈറ്റമിനെ കുറിച്ചാണ്. അതെ, സൺഷൈൻ വൈറ്റമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി പ്രഗ്നൻസി ടൈമിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡി എന്നുള്ളത് പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, നോർമലി ഒരു മനുഷ്യന് തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇത് പ്രഗ്നൻസി ടൈമും കൂടിയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സൺഷൈൻ വൈറ്റമിൻ, അതെ, സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. രാവിലെ എഴുന്നേറ്റ പാടുള്ള ഇളം വെയിലും അതുപോലെ തന്നെ വൈകിട്ട് സൂര്യൻ അസ്തമിക്കാനാവുമ്പോഴുള്ള ആ ഇളം വെയിലുമാണ് നമ്മൾ കൊള്ളേണ്ടത്. അല്ലാതെ നട്ടുച്ചയ്ക്ക് പോയിട്ട് വെയിലത്ത് നിൽക്കാനല്ല കേട്ടോ. ഈ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ഈ വൈറ്റമിൻ ഡി കുറയുന്നത് മൂലം മറ്റു വൈറ്റമിൻസ് കൂടി കുറയാനുള്ള ചാൻസസ് വളരെ അധികമാണ്. അതേസമയം ഈ ഗർഭകാലത്ത് പ്രത്യേകിച്ചും കൂടുതലായിട്ട് അമിതമായിട്ടുള്ള വൈറ്റമിൻ ഡി കഴിക്കുന്നത് മൂലം കുഞ്ഞിനെ ബാധിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, കുഞ്ഞിന് ഹൈപ്പർ കാൽസീമിയ വരാനുള്ള ചാൻസസ് വളരെ അധികമാണ്. ഹൈപ്പർ കാൽസീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത്, നമ്മുടെ ബ്ലഡില് അമിതമായിട്ടുള്ള കാൽസ്യത്തിൻ്റെ അളവുള്ള അവസ്ഥയാണ് ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള കാൽസ്യത്തിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോണിനെ അത് വീക്കാക്കുകയും കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവ നമ്മുടെ ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയും ഒക്കെ വർക്കിനെ കൂടി ബാധിക്കാനുള്ള ചാൻസസ് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വഴി മാത്രമാണ് നമ്മളത് കഴിക്കേണ്ടത്. ഇനി നമുക്ക് വൈറ്റമിൻ ഡി കുറയുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് പൊതുവെ പ്രഗ്നന്റ് ലേഡീസിന് വൈറ്റമിൻ ഡി കുറവായിട്ടാണ് കാണുന്നത്. ഈ വൈറ്റമിൻ്റെ കുറവ് പ്രീ എക്ലാംസിയ, അതായത് ഇത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാനും മറ്റു ബോഡി ഓർഗാൻസിനെ ഡാമേജ് ആക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുകയും മാത്രമല്ല ലോ വിറ്റാമിൻ ഡി ആവുന്നത് മൂലം പ്രീ ടേം ബേർത്ത് വരെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ പ്രഗ്നൻസി ടൈമിൽ പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് നമ്മുടെ വൈറ്റമിൻ ഡി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കും. പ്ലസ് അവർ കുറവാണ് എങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള യൂണിറ്റ് നമുക്ക് വൈറ്റമിൻ ഡി തരുകയും ചെയ്യും. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റമിൻ ഡി തന്നിട്ടുള്ളത് വീക്ക്ലി 1 കഴിക്കാനാണ്. ആഴ്ചയിൽ ഒരു നേരം ഒരു ഗുളിക വെച്ചിട്ടാണ് കഴിക്കാൻ തന്നിരിക്കുന്നത്. സോ കറക്റ്റായിട്ട് അലാറം വെച്ചിട്ട് ഞാൻ കഴിക്കുന്നത്. സോ ഒരുപാട് കഴിക്കരുത്, ക്വാണ്ടിറ്റി കൂടരുത്. ഡോക്ടേഴ്സ് എങ്ങനെയാണോ കഴിക്കാൻ പറയുന്നത് ആ രീതിയിൽ തന്നെ മരുന്ന് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലസ് വെയിലും കൂടി കൊള്ളേണ്ടതാണ്. വെയിൽ കൊള്ളുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സാരി ഉടുത്ത് വയറ് കാണിക്കാൻ, വെയിൽ വയറ് കാണിക്കാനൊന്നും പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിയുന്നത് നൈസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ വയറ്റിലേക്ക് കുറച്ചും കൂടി പെട്ടെന്ന് വെയിൽ തട്ടുന്ന തരത്തിൽ ഇടാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങൾക്ക് ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം ആണ്, സേഫായിട്ട് നിങ്ങൾക്ക് വയറിന് വെയിൽ കൊള്ളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊള്ളിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. സോ വൈറ്റമിൻ ഡി കൊള്ളുക എന്നുള്ളത് അത്യാവശ്യമാണ്. കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് വൈറ്റമിൻ ഡിൻ്റെ ഇമ്പോർട്ടൻസും അത് കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള അമ്മമാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.